വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലും സംയുക്തമായാണ് ശ്രാവണ പൂലിമ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. വൈകിട്ട് 5:30 കലാമണ്ഡലം അബി ജോഷും സംഘവും അവതരിപ്പിച്ച മിഴാവിൽ താളവും പാഠക അരങ്ങും കലാപരിപാടി നടന്നു. തുടർന്ന് 6:30 കുടച്ചോഴി കലാ അവതരണമുണ്ടായി. തുടർന്ന് തളിർ നാട്ടുകലാസംഘം അവതരിപ്പിച്ച മംഗലം കളി, 7:00 മെഹഫിൽ കലാസംഘം അവതരിപ്പിച്ച ഗസൽ സന്ധ്യ എന്നിവ നടന്നു. അല്ലെങ്കിൽ ഗുരുനാഥനല്ലേ പറഞ്ഞ അനുസരണല്ലേ പാണ്ഡവന്മാർ അഞ്ചുപേരെയും ഒരു ഭാഗത്ത് വിളിച്ചിരുത്തി, ദുര്യോധനാദികളെ ഒരു ഭാഗത്ത് വിളിച്ചിരുത്തി, അങ്ങനെ ക്രമത്തിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. ആദ്യം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങള്, എന്താ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങള്? പ്രഭാതത്തിൽ എണീക്കലും പതിവുണ്ടോ? നല്ല കാര്യം, ഈ പ്രഭാതെ അത് കണ്ടിട്ടേ ഇല്ല. എണീക്കുക അത് പതിവേ ഇല്ല. പ്രഭാതത്തിൽ എണീക്കണം, മനസ്സിലായോ? അത് കഴിഞ്ഞാൽ കുളിക്കണം. നല്ല കാര്യം, ഇതൊക്കെ വെള്ളം കണ്ടിട്ടുണ്ട് കുറച്ച് കാലേ. കറുത്ത് 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 അങ്ങനെയൊന്നും അല്ല വേണ്ടത്. എടുക്കൊന്നും അങ്ങോട്ട് ചാടിയെങ്കിലും വേണട്ടോ, അല്ലാണ്ട് ചാടരുതേ. പറഞ്ഞില്ലാതെ വേണ്ട. വെള്ളം വെള്ളത്തിങ്കിൽ കുളിക്കണം, കുളിച്ചു കഴിഞ്ഞാലോ ദേവകാര്യങ്ങൾ ചെയ്യണം, അത് കഴിഞ്ഞാലോ പ്രഭാതത്തിങ്കൽ ഭക്ഷണം കഴിക്കണം. ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസാ ഗോപുരം സൂപ്പറാണെങ്കിൽ, 4 കാൽമുട്ടുകളിൽ 4 സ്തൂപങ്ങളാൽ തീർത്ത മാഴ്സൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ, നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതിയിൽ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസാ പിരമിഡുകൾ സൂപ്പറാണെങ്കിൽ, ഷാജഹാൻ മുംതാസിനായി ഉസ്താദ് ഈസിയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പറാണെങ്കിൽ, മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു. അതെ, മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ്, മാനുക്കാസ് ബിൽഡിംഗ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.